ബാലേട്ടാ, ബാലേട്ടാ, മണി 7:30 ആയി, ഇറങ്ങുന്നില്ലേ? ഞാൻ ഇറങ്ങുക. ബാലേട്ടാ, കഴിക്കണില്ലേ? വേണ്ട. ആ പുഷ്പൻ അവളെ നാട് മുഴുവൻ കാഴ്ച വെക്കാണല്ലോ. അണ്ണനെന്നാ മൈൻഡ് ചെയ്യാത്തെ? പട്ടി നക്കുന്നിടത്തോളം പാത്രം വൃത്തിയാവത്തുള്ളടാ. അവളെന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. എന്നാലും എടാ, ഇങ്ങനെയാണെങ്കി എനിക്ക് അവളെ എപ്പോ വേണച്ച കളഞ്ഞു പോവും, അല്ലെങ്കിൽ അവളെന്റെ തലയിലാവും. വന്നിട്ട് 2 ദിവസമായല്ലെങ്കിലും ഇവൻ ആളും മുടയാണ്ട്ടാ. വാസുവിനോടോ? തൽക്കാലം ഏൽപ്പിച്ച പണി ചെയ്താ മതി. അല്ലേച്ചി, ഈ വിളിക്കുന്നല്ലാതെ തരുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് തരണ്ടേ? പലിശയോ മുതലോ അങ്ങനെ എന്തെങ്കിലും? അല്ല കേശവ, ബാലേട്ടനെയും കൊണ്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. മരുന്നും ആശുപത്രി ചെലവും ആകെ കടത്തിലെ. അടുത്ത ആഴ്ച തരേ. ഞാനീ കുന്നു കയറണത് മുതലാവണ്ടേ? ഇപ്പോഴത്തേക്ക് ക്ഷമിക്ക കേശവ, അടുത്ത ആഴ്ച ഉറപ്പാ. കുനിഞ്ഞൊടുക്കി. തീരെ വയ്യെങ്കി തനിക്ക് വി ആർ എസ് എടുത്തൂടെ ബാല. ചന്ദ്ര, പറയാൻ എളുപ്പമാണ്. പി എഫിന്റെ കുടിശ്ശിക തന്നെ നല്ലൊരു തുകയുണ്ട്. പിന്നെ ബാക്കിയുള്ളത് മരുന്നിന് പോലും തികയത്തില്ല. അവളുടെ ചില്ലറ ബിസിനസ്സിലാ വീട് കഴിയുന്നത് തന്നെ. മക്കളില്ലാതായ അങ്ങനെയാടോ? എന്തിനാടോ മക്കൾ? അതിനും കൂടി കൂട്ടി കൂടെ നിൽക്കാൻ ഒരുത്തിയ ദൈവം തന്നില്ലേ? അവളാടോ ആകെയുള്ളൊരു ധൈര്യം. താൻ നടന്നോ, ഞാൻ സ്റ്റേഷനിൽ പോയി ഇതൊക്കെ ഒന്ന് ഏൽപ്പിച്ചിട്ട് വരാം. ശരി. വേണ്ട സുജാതെ, ഇപ്പൊ തന്നെ അധികമായി.
മരുന്ന് കുടിക്കണമല്ലോ ബാലേട്ടാ, കുറച്ചുകൂടി കഴിക്കൂ. ഇന്ന് ഞാൻ മരുന്ന് കഴിക്കുന്നില്ലെങ്കിലോ? ബാലേട്ടാ, ആ മോഹമൊക്കെ ഞാൻ എന്നെ കളഞ്ഞു. ബാലേട്ടൻ എന്നെ സന്തോഷിപ്പിക്കാനല്ലേ പറഞ്ഞത്? ബാലേട്ടൻ തോറ്റു കാണാൻ എനിക്കിഷ്ടമില്ല. ഇന്നും തോൽക്കാനല്ല, ജയിക്കാനാ. വാസേട്ടോ, നേരം കുറെ ആയല്ലോ. ആണുങ്ങളായ ഇങ്ങനെയൊക്കെ തന്നെടാ. അതോട്ടെ, കുപ്പി വാങ്ങിച്ചോ. ആ എന്നാ ബാ. ആരാണ് വാസണ്ണ ആദ്യം തുടങ്ങിയത്?
എന്താ സൗമ്യ നിനക്കൊരു പരിഭവം? കിഷോറെ പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് കിന്നരിക്കാൻ വരരുതെന്ന്. പണി എടുക്കുകയോ ഇല്ല, ബാക്കിയുള്ളവരോട് ഒരെണ്ണം അവൾക്കും കൊടുത്തേ. എന്നിട്ട് പോടാ. ചേച്ചേ, ചേച്ചി മസാജും തുടങ്ങിയ കൂടണ്ട. നമ്മുടെ കാര്യം എങ്ങനെ ചേച്ചി? വല്ല രക്ഷയുണ്ട? പലിശ എങ്കിലും താ. എനിക്കൊരു വീട് കഴിയേണ്ടതാ. കച്ചവടം മോശമാ കേശവ, ബാലേട്ടന് ശമ്പളവും കിട്ടിയില്ല. പപ്പടത്തിനൊക്കെ നല്ല വിലയാണെന്നുള്ള കേട്ടത്. ഓ, ഒരു കെട്ട് വിറ്റ മെനക്കേട് കൂലി കൂടി കിട്ടത്തില്ല. ഒരു കെട്ടിനാവുമ്പോ ആള് കാണത്തില്ല. ചേച്ചി അരക്കെട്ടെന്ന് നോക്കി ആള് ക്യൂ നിൽക്കും. അതേ, ഞാനിപ്പോ പോവാ, ഇനിയും വരും. അപ്പ ഈ കുണവധിയാനം പറയണം. അപ്പൊ എന്നാ പറഞ്ഞ പോലെ. ഓക്കെ. ആ പിന്നെ പറഞ്ഞ പോലെ അവന്റെ കാശ് പോയി തന്നെ. ഇതിനേക്കാളും നല്ലത് പോലെ അമ്പലത്തിന്റെ നേർച്ചപ്പെട്ടിട്ടിരുന്നു. അതും ശരിയാ. എന്നാ പിന്നെ നമ്മൾ കുറച്ച് കാശ് ചോദിച്ച തരുമോ? അതുമില്ല. ആ ദേ വരുന്നുണ്ട്. എന്താ കേശവ ഒരു ക്ഷീണം? ആണുങ്ങളായ ക്ഷീണമൊക്കെ കാണും. സരോജേ, കടുപ്പത്തിൽ ഒരു ചായ. സരോജോ, പാല് ഒട്ടും കുറക്കണ്ട. ബിൽബാബൂത്ത് പോയിട്ട് ഒന്നും കിട്ടാതെ വന്നേക്കുവാ. എടാ കേശവ, കൊടുത്ത കാശ് കിട്ടിയില്ലെങ്കിലേ അത് മുതലാക്കാൻ പഠിക്കണം. അതാ ആണുങ്ങളുടെ മിടുക്ക്. അതും ശരിയാ. ഞാൻ തന്നെയാ വാസുവണ്ന്റെ കയ്യിൽ നിന്ന് എത്രയാ വാങ്ങിക്കണേ. എന്തേലും തിരിച്ചു കൊടുക്കുന്നുണ്ടോ? മുതലും ഇല്ല, പലിശയില്ല. അതിനെ ചേച്ചന്നൊരു മുതലല്ലേ. എടാ പുഷ്പ, ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല, കേട്ടിട്ടില്ല. എന്നാ ഞാൻ പോട്ടെ. കിഷോർ പോയിട്ട് കൊറേ നേരം ആയല്ലോ സുജാതെ. ഏതായാലും പെമ്പിളാരെ നോക്കി നിപ്പുണ്ടാവും. സ്കൂള് വിട്ട ടൈമല്ലേ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞ? ഓ ഒന്നുമില്ലേ. ബാലേട്ടൻ എന്താ രണ്ടെണ്ണം കീരിയും പാമ്പും പോലെ. സുജാതെ, ഇനി ഇപ്പൊ സീസൺ തുടങ്ങുക, ഇവർ രണ്ടാളും കൂടെ ഇതെണ്ണം പറ്റുമോ? ഞാനത് ആലോചിച്ചത്, എങ്ങനെ ഒരാളെ വെക്കുന്നേ? തോർത്തിന് നേരിയതാ കൂലി. ആ കേശവൻ രണ്ടു ദിവസം മുമ്പേ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞിരുന്നു. ബാലേട്ടൻ എന്താ, കേശവൻ പറഞ്ഞവനാണേ മുഴു കള്ളനായിരിക്കും. നല്ല ബന്ധം. അങ്ങനെ പറയാതെ സുജാതെ, അവനായിട്ടല്ലേ കേറി വരുമ്പോ ഇല്ലെന്ന് പറഞ്ഞാലും പോകുന്നത്? തല മറന്ന് എന്നെ തേക്കരുത്. എന്നാ പിന്നെ അവനെയും കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് താമസിപ്പിക്കും. എടി, എനിക്ക് വയ്യാത്തതുകൊണ്ടല്ലേ. കച്ചവടം കൂടിയ നമുക്കല്ലേ മെച്ചം. ആ സൂതം മുതലാളി കടം പറഞ്ഞ് ബാക്കി എല്ലാവരും തന്നിട്ടുണ്ട്. കിഷോരെ, നീ അതൊക്കെ ഒന്ന് എടുത്തു വെക്ക്, ഞാൻ ആ കേശവനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ ഒരു 20 രൂപ തന്നേ. എന്തിനാ ബാലേട്ടാ, വലിച്ചു ചാവാനല്ലേ. ഇനി ഇപ്പൊ എന്തിനാടി സൂക്ഷിക്കുന്നത്? അതേ, അമ്മണി ചേച്ചിക്ക് വേണ്ടിയിട്ടാ ഞാനിവിടെ കാത്തുനിന്നെ. അതിയാൻ അവിടെ ഉള്ളതുകൊണ്ടാ നമ്മളെ തമ്മിൽ കണ്ട പ്രശ്നവും. അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരായിരുന്നു. ശരി ചേച്ചി. ആ ബാലേട്ടാ പറഞ്ഞു. അന്ന് കേശവൻ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞതല്ലേ പണിക്ക് നിർത്താൻ? അവന്റെ ശരിക്ക് പേരൊന്നും എനിക്കറിയത്തില്ല. എങ്ങാണ്ടോ നാട് വിട്ടു വന്നാ. കുഴപ്പക്കാരനൊന്നും അല്ല കേട്ടോ, അമ്പലത്തിലേക്ക് അടപ്പ്. എനിക്കവിടെയൊക്കെ പിരിവുള്ളതാ. ചിലപ്പോൾ ഒരു ചായയൊക്കെ ഞാൻ മേടിച്ചു കൊടുക്കാറുണ്ട്.
അങ്ങനെയൊക്കെ ഉള്ള പരിചയം. അവനൊരു പണി വേണം, കിടക്കാനൊരിടവും ബാഷ്പൻ എന്തെങ്കിലും തിന്നാനും. പിന്നെന്താ കൊടുക്കാന്ന് വെച്ചാ നിങ്ങളുടെ മനസാക്ഷി. അങ്ങനെയുള്ള ഒരാളെ മതി, വലിയ കൂലിയൊന്നും നമുക്ക് താങ്ങില്ല. കിടക്കാൻ പുറത്തെ ഷെഡ് കൊടുക്ക. അപ്പൊ വാലട്ടെ പെട്ടോ, നാളെ രാവിലെ പയ്യ റെഡി കാണാം. എന്നാ അങ്ങനെ ആവട്ടെ. എന്തൊക്കെയുണ്ട് കേശവ? ഞാൻ പറഞ്ഞ പയ്യൻ പണിയൊക്കെ അറിയാമോ? ഇല്ല, പഠിപ്പിച്ചു തന്നാ മതി. എവിടാ നിന്റെ വീട്? കണ്ണൂരാ. പേര്? വിനോദ്. വിനുന്ന് വിളിക്കും. പിന്നെന്താ നാട്ടിൽ നിന്ന് പോകുന്നത്? നാട്ടിലൊരു ചെറിയ കേസ്, പാർട്ടി കേസാ. നാലും അമ്മയ്ക്ക് ഒരു പേടി, നാട്ടിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാ. ആ കിഷോറെ, ഇന്നു മുതൽ ഇവനും കാണും പണിക്ക്. കൂട്ടിക്കോ. സുജാതെ, ഇതാ പയ്യൻ. കിഷോർ നോക്കിക്കോളും. വലിയ ഉപകാരം. ആയിക്കോട്ടെ, ശരി. പെമ്പിള്ളാരൊക്കെ ഉള്ളതാ, വിശ്വസിച്ച് നിർത്താമോ? എന്റെ ബാലേട്ട ദിവസവും ഞാൻ കാണുന്നതല്ലേ. പാവ, അവിടുത്തെ കടക്കാർക്കൊക്കെ വലിയ കാര്യമാ. വാ, എന്റെ സ്കൂട്ടറിൽ പോവാം. അപ്പുറത്ത് കിണറുണ്ട്, ആ കുടത്തി കുറച്ച് വെള്ളം എടുത്തോണ്ട് വേണ. വിനു എവിടെ പോയി? വെള്ളം എടുക്കാൻ പോയി. വന്ന ഉടനെ ജോലി കൊടുത്തോ? മേലണങ്ങി പണിയെടുക്കട്ടെ ചേച്ചി. സുരേന്ദ്രൻ അണ്ണാ. മോളെ ബോസിന്റെ കാര്യല്ലേ, തുണിയൊക്കെ. എന്താടി താമസിച്ചേ? ഞാൻ ആ പ്രിയനെ കാത്തു നിന്നതാ. എന്നിട്ട് അവളെവിടെ? അവളാ സുരേന്ദ്രനന്റെ തയ്യക്കടയിലോട്ട് കയറിപ്പോയി. അപ്പൊ ഇന്ന് അവള് വരില്ലേ? വരും, ലേറ്റ് ആവും. മോള് ഈ തുണി കൊണ്ട് ബ്ലൗസ് തേച്ചാലല്ലോ, സൂപ്പർ ആയിരിക്കും. നടി ശില്പാ ഷെട്ടിന്റെ മായിരി ഉണ്ടാവും. മറ്റന്നാ തരണേ സുരേന്ദ്ര അണ്ണാ. എന്തിനാ മറ്റന്നാളാക്കണ്, നാളെ തന്നെ തരാലോ. വന്നേ, അളവെടുക്കട്ടെ. അളവ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു കാര്യമില്ല, അളവെടുത്ത് തേച്ചാലേ അതിനൊരു ഗുമ്മ കിട്ടുള്ളൂ. വന്നേ, വാങ്ങട്ടെ. എന്തെങ്കിലുമൊക്കെ നടക്കും. കണ്ടോ, ഞാൻ അപ്പളെ പറഞ്ഞല്ലേ 2 ഇഞ്ച് കൂടിക്കണ്. ആ പഴയ അളവിൽ അടിക്കാണല്ലോ. എന്താ സ്ഥിതി, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, മോക്കയുടെ ജോലി? ആ സുജാതാക്കന്റെ പപ്പട കമ്പനിയില്ല. ആണോ, ശരി, വയ്ക്കോ. ശരി.
സുജാതാക്കാൻ്റെ അടുത്ത് അപ്പൊ രണ്ടിഞ്ചല്ല 4 ഇഞ്ച് കൂടിയാലേ അത്ഭുതമുള്ളൂ. ആ